എല്ലാവർക്കും കുമാർസ് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ബീൻസ് കുറുമ. അതായത് ഒന്ന് നമ്മുടെ സാധാരണ ബീൻസ് ഉണ്ടല്ലോ, പച്ച കളറുള്ള സാധാരണ ബീൻസ്, പിന്നൊന്ന് വൈറ്റ് ബീൻസ്. ഈ വൈറ്റ് ബീൻസും അത് പയറാണ്, ഇത് പച്ചക്കറിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് പപ്പായ കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടുള്ളൊരു കുറുമ സ്റ്റൈലൊരു കറി, ചപ്പാത്തിക്കും വൈകിട്ട് നമ്മൾ ചപ്പാത്തി ദോശ അങ്ങനെയുള്ള അപ്പം അങ്ങനെയുള്ളതിനൊക്കെ ചേർത്ത് കഴിക്കാവുന്ന ഒരു കറിയാണത്. അതിൻ്റെ കുറുമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാനിതിനകത്ത് അരച്ച് ചേർക്കുന്ന സാധനങ്ങൾ, തേങ്ങ ഒരു അരക്കപ്പുണ്ട്, ഒരു അഞ്ച് ഉണക്കമുളകുണ്ട്, കുറച്ച് ഉലുവയുണ്ട്, ഉലുവ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളി, പെരുംജീരകം, ചെറിയ ജീരകം. പെരുംജീരകം ഒരു ടീസ്പൂൺ, ചെറിയ ജീരകം അര ടീസ്പൂൺ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പയറുണ്ടല്ലോ, ചെറുപയർ, ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചെറുപയറും ഒരു ടീസ്പൂൺ കടല പരിപ്പും. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത്, അധികം വറുക്കില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതരച്ചത് ഈ കറിയിലേക്ക് ചേർക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫിനിഷ് ചെയ്യുക, അതാണ്. അല്ലെങ്കിൽ താളിച്ച് വേണമെങ്കിൽ ഇടാം. ഞാൻ താളിച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടായിരിക്കും ഇറക്കുക. പിന്നെ അത് നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഇതിൻ്റെ ഈ കറികൾ വേവിക്കാനുള്ളതും കൂടെ മാറ്റാം. ഞാനിതിൽ ആദ്യം മഞ്ഞളും പപ്പായയും അതങ്ങോട്ട് ഇട്ടു. അതിൻ്റെ ഒപ്പം നമ്മുടെ ബീൻസും ചേർത്തു. ഈ വൈറ്റ് ബീൻസ് ഉണ്ടല്ലോ, അതും അങ്ങോട്ടേക്ക് കുറച്ചു. വെള്ളം കുറച്ചുകൂടി വേണം. അപ്പോൾ ഞാനൊരു 150 എം എൽ കൂടി ചേർക്കുക. ഇനി അങ്ങോട്ട് കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് ചേർത്ത് ഇതും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഒരു വിസിൽ കൊടുത്താണ് വേവിക്കുന്നത്. കാരണം ബീൻസ് ഒരു ദിവസമേ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത്, ഒരു 12 മണിക്കൂറിന് മേളിലായി. അത് മതി. ആ ബീൻസ് അത്രയും നല്ല സോഫ്റ്റ് ബീൻസ്, അവർ ഒറ്റ വിസിൽ വരുമ്പോഴേക്കും അത് എന്തിരിക്കും. അതുപോലെ തന്നെ പച്ചക്കറികളും ബീൻസും, നമ്മുടെ സാധാരണ പച്ച ബീൻസും പെട്ടെന്ന് വേഗം, പപ്പായ കുറച്ച് വെള്ളം കൊണ്ടിട്ട് അതും ഇതിൻ്റെ ഒപ്പം തന്നെ വെന്തുള്ളൂ. അത് ഇപ്പോൾ കൊണ്ടിട്ട് ഒരൊറ്റ വിസിലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ആ പയർ ഒന്ന് കഴുകിയിട്ടിരുന്നേ, കഴുകി അതുകൊണ്ട് ആദ്യം ഒന്ന് പയറും പരിപ്പും കൂടി ഒന്ന് വറുക്കുക. ഇതൊന്ന് വെള്ളം പോയി കഴിഞ്ഞാൽ ഇത്തിരി എണ്ണ ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് ബാക്കി എല്ലാ ചേരുവകളും, അതായത് നമ്മുടെ തേങ്ങ, ഉണക്കമുളക്, വേപ്പില, ഉലുവ, പെരിഞ്ചീരകം, സാദാ ജീരകം, വെളുത്തുള്ളി, ഇതെല്ലാം ഇടുക. ഇട്ട് ഒന്ന് ചൂടായ ഉടനെ, ഇതധികം തേങ്ങ വറുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എല്ലാം കൂടി ഞാൻ ഒന്നിച്ചിട്ട്, അല്ലെങ്കിൽ സാധാരണ തേങ്ങ വറുത്തരക്കുന്ന കേസ് ആണെങ്കിൽ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തതിന് ശേഷമാണ് ബാക്കി ചേരുവകൾ ചേർക്കുക. ഇതിപ്പോൾ അതിൻ്റെ അങ്ങനെ ആവശ്യമില്ലാത്ത കൊണ്ടിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വറുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഈ മുളകിൻ്റെയും വേപ്പിലയുടെയൊക്കെ ഒരു മണം അങ്ങോട്ട് വരുമല്ലോ, അത് വറുത്ത് വരുമ്പോഴേക്കുള്ള ആ ഫ്ലേവർ റിലീസ് ചെയ്യുന്ന ടൈമാണ്. ആ സമയം അങ്ങോട്ട് നിർത്തിയേക്കും. ഇതിപ്പോൾ ഏകദേശം ഫ്ലേവർ അതിൻ്റെ റിലീസ് ചെയ്ത് വരുന്നത്, ഞാനിപ്പോൾ നിർത്തുകയാണ്. മതി, ഇത്രയും മതി. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് തണുത്ത് കഴിഞ്ഞു. തണുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് അരച്ചെടുക്കാം. ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചത് അത് പുറത്തെടുത്തു, കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒറ്റ ഈ വെള്ളപ്പയറിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത, ഒരൊറ്റ പ്രഷറിൽ അത് വേവും. അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികളുടെ കൂടെ അതിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ആ മിക്സിയിൽ അരച്ചുണ്ടല്ലോ, നമ്മൾ അരച്ചത് അങ്ങോട്ട് ചേർക്കുക. ഒന്നൊതുക്കിയെടുക്കുക വേണ്ടത്, കാരണം പുറമേയല്ലേ. അതിൻ്റെ ഒപ്പം ഞാൻ ആ മിക്സി കഴുകി ആ വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു. ഇതിനകത്ത് നിന്ന് തന്നെ വെള്ളം എടുത്തിട്ടാണ് ഇത് കഴുകിയത്. ഇതൊന്ന് തിളക്കുമ്പോഴേക്കും ആ പരിപ്പുണ്ടല്ലോ, പരിപ്പെല്ലാം ഇപ്പോൾ ഒന്ന് വെന്ത് കുറുകാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക്
ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ വേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൂടെ ഇറക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്, വലിയ ചിലവ് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തീരും, പിന്നെ വലിയ ചിലവുമില്ല. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് അവസാനം വേപ്പില ഇടുക, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കഴിഞ്ഞു, ഒന്ന് ഇളക്കി ഇതുണ്ടോ, കുറുകി കഴിഞ്ഞു കണ്ടോ. ആ പരിപ്പ് അതിനകത്ത് നമ്മൾ ഇട്ടിരുന്ന പരിപ്പുണ്ടല്ലോ അതങ്ങോട്ട് കുറുകിയതാ. അങ്ങനെ ഒരു ഡബിൾ ബീൻസ് പയർ കുറുമ, പയറാണ് ചേർത്തിരിക്കുന്നത്, തേങ്ങയും പയറും. നമ്മുടെ ഡബിൾ ബീൻസ് പപ്പായ കുറുമ റെഡി. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്, ഒന്നുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമാകും. തേങ്ങ ഒഴിവാക്കിയിട്ട് പയർ മാത്രം ചേർത്തിട്ട് ഇതുണ്ടാക്കാം, അപ്പോൾ കുറച്ചുകൂടി പയർ കൂടുതൽ വേണ്ടി വരും. അത് നമ്മുടെ ചെറുപയറാണ് ചേർത്തിരിക്കുന്നത്, നോക്കുക വീഡിയോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതേപോലത്തെ വ്യത്യസ്തമായ കറികളുമായിട്ട് ഇനി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.